സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന ഉടൻ തന്നെ ജയിക്കിന്റെ റോഡ് ഷോയും മണ്ഡലത്തെ ഇളക്കി മറിച്ചുകൊണ്ട് നടന്നു. മണ്ണർകാട് നിന്ന് ആരംഭിച്ച ഈ റോഡ് ഷോ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും 8 പഞ്ചായത്തുകളിലും അല്പം മുമ്പാണ് അത് സമാപിച്ചത്. നമ്മുടെ ലഖൻ ശ്രാവൺ ജയിക്കിനോടൊപ്പം ഉണ്ടായിരുന്നു, ജയിക്കുമായി സംസാരിച്ചു. അതിലേക്ക് പോകാം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു, നേരം വൈകില്ല. കളത്തിലിറങ്ങി ഇടതു മുന്നണി സ്ഥാനാർത്ഥി ജേക്ക് സി തോമസ് മണ്ഡലത്തിലുടനീളം 8 പഞ്ചായത്തുകളിലായി റോഡ് ഷോയുടെ തിരക്കിലാണ്. ജേക്ക്, 2 കഴിഞ്ഞ് 3 എത്തുമ്പോഴുള്ള മാറ്റം. നിങ്ങൾ യഥാർത്ഥത്തിൽ മണർകാട് മുതൽ ആരംഭിച്ച റോഡ് ഷോ, ആ റോഡ് ഷോയിലെ ജനങ്ങളുടെ പങ്കാളിത്തവും അതോടൊപ്പം ഈ റോഡ് ഷോ പിന്നിടുന്ന ഓരോ പ്രദേശങ്ങളിലും ജനങ്ങൾ ഈ റോഡ് ഷോയോട് നൽകുന്ന പ്രതികരണങ്ങളും മാത്രം നിങ്ങൾ കാണിച്ചാൽ മതി, ആ ചോദ്യത്തിൻ്റെ മറുപടി അവിടെ പൂർണ്ണമാകും. 2016 മുതൽ ഇങ്ങോട്ടുള്ള പുതുപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് ഗ്രാഫ് പരിശോധിക്കുമ്പോൾ മാറാൻ വെമ്പി നിൽക്കുന്ന പുതുപ്പള്ളിയെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ആ മാറ്റത്തിൻ്റെ പൂർണ്ണതയ്ക്ക് പുതുപ്പള്ളി ഒരുങ്ങിയിരിക്കുന്നു. നമ്മുടെ കോൺഗ്രസ് നേതാക്കളൊക്കെ ജയിക്കിൻ്റെ സ്ഥാനത്ത് വന്നപ്പോൾ പറഞ്ഞത് ഹാട്രിക്കിൽ തോൽവിയായിരിക്കും ജയിക്കിനെന്ന്. അതിനോടൊരു മറുപടി എന്താണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ള? കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ മറ്റൊരു മകനാണ് ഈ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഘടിത കൊള്ള സംഘത്തിൻ്റെ നേതാവ് എന്ന് വിളിച്ചു പറഞ്ഞ് അലറി കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചതും അപഹസിച്ചതും വടകര പാർലമെൻറ്റ് മെമ്പറാണ്. പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം കുറ്റപറ്റി പറയാൻ തയ്യാറുണ്ടോ? ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുള്ള ഫ്ലക്സുകൾ ഈ ജയിക്ക് കൈവീശുന്നിടത്തെല്ലാം പല സ്ഥലത്തും പുതുപ്പള്ളി മണ്ഡലത്തിൽ ഇപ്പോഴുമുണ്ട്. ഇങ്ങനെ മായാത്ത ഉമ്മൻചാണ്ടി ഇത്രത്തോളം ഭീഷണിയാണ് ജയിക്കിന്. ഓർമ്മകളെ വിറ്റ് അല്ലെങ്കിൽ വൈകാരികതയെ കച്ചവടം ചെയ്ത് രാഷ്ട്രീയ ലാഭം നേടാം എന്നാരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം അതിന് മുമ്പല്ല ഇപ്പോഴത്തെ പ്രബുദ്ധതയുള്ള കേരളവും പുതുപ്പള്ളിയും ഒക്കെ പല കാലയളവുകൾ ജോസേടാ പല കാലയളവുകൾ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും ജേക്ക് സി തോമസ് ഇടതു മുന്നണി സ്ഥാനാർത്ഥി നേരം കളയാതെ പ്രചാരണത്തിലാണ്, റോഡ് ഷോയിലാണ്. കഴിഞ്ഞ 2 തവണത്തേതുപോലെയാൽ ഇതൊരു വിജയവണ്ടി ആയിരിക്കുമെന്ന ആത്മവിശ്വാസം ജയിക്കിന് ഇത്തവണ പുതുപ്പള്ളിയിൽ. പ്രശാന്ത് ആൽബർട്ടിനൊപ്പം ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.